പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 2007 മോഡൽ ആൾട്ടോ ആണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മൾ ഈ ആൾട്ടോയുടെ ഓയിൽ ചേഞ്ചിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ എളുപ്പത്തിനായി നമുക്ക് വാഹനത്തിൻ്റെ ഫ്രണ്ട് ടയർ രണ്ട് സൈഡും ജാക്ക് വെച്ച് ഒന്ന് ഉയർത്തി വെക്കാം. കാരണം നമുക്ക് വണ്ടിക്കടിയിൽ കയറി ഡ്രെയിൻ പ്ലഗ് ഊരാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ അപ്പുറത്തെ ടയറിലും നമുക്കിതുപോലെ ജാക്കി വെക്കാം. ജാക്കി വെച്ച് ലിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പിറകിലത്തെ ടയറിൽ നമുക്കിതുപോലെ ഒരു ഊട് വെക്കാം. കാരണം ജാക്കി വെച്ച് കഴിഞ്ഞിട്ട് വണ്ടി അതിൽ നിന്ന് സ്ലിപ്പായി പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ്. കാരണം നമ്മൾ വണ്ടിക്കടിയിൽ കയറുന്നുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും ഒരു കാരണവശാൽ സ്ലിപ്പായി പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ നമ്മൾ വാഹനം ജാക്കി വെച്ച് ലിഫ്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിക്കടിയിലേക്ക് സ്ലൈഡ് ചെയ്ത് കയറാനായിട്ട് എളുപ്പമാണ്. ഇപ്പോൾ ആ ജാക്കി വെച്ച് ഉയർത്തിയതിൻ്റെ കാരണം നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഓയിലിൻ്റെ ഡ്രെയിൻ ബോൾട്ട് ഊരാനായിട്ട് വളരെ എളുപ്പമാണ്. ഇതാണ് നമ്മുടെ ഫിൽട്ടർ വരുന്നത്. ഇതിപ്പോൾ ഇച്ചിരി ഓവർ ടൈറ്റായിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ ഫിൽട്ടർ അഴിക്കാനുള്ള ടൂള് എൻ്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ഡ്രെയിൻ ബോൾട്ട്. ഡ്രെയിൻ ബോൾട്ട് അഴിക്കാനായിട്ട് 18 ഒരു ബോക്സാണ് വേണ്ടത്. അതുപോലെ ഡ്രെയിൻ ചെയ്തെടുത്ത ഓയിൽ ശേഖരിക്കുവാനായിട്ട് ഇതുപോലൊരു പാത്രം ആവശ്യമാണ്. ഈ പാത്രം നമുക്ക് വണ്ടിക്കടിയിലേക്ക് സ്ലൈഡ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് 18 ഒരു ബോക്സ് പാനർ ഉപയോഗിച്ച് ഡ്രെയിൻ ബോൾട്ട് അഴിച്ച് വണ്ടിക്കുള്ളിലെ എൻജിനുള്ളിലെ ഓയിൽ നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഡ്രെയിൻ ബോൾട്ട് നമ്മൾ ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഈ ഡ്രെയിൻ ബോൾട്ട് നമ്മൾ തിരിച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഓവർ ടൈറ്റ് ചെയ്യരുത്. അപ്പോൾ ഡ്രെയിൻ ചെയ്യുമ്പോൾ ഓയിൽ വരുന്നത് ശേഖരിക്കാനായിട്ട് നമുക്ക് ആ പാത്രം ഒന്ന് സ്ലൈഡ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ബോൾട്ട് ഊരുമ്പോഴത്തേക്കും നല്ല ഒരു പ്രഷറിലായിരിക്കും ഒരു ഓയിൽ വരുന്നത്. അപ്പോൾ അതനുസരിച്ച് ആ പാത്രം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. ഇപ്പം ഞാനിപ്പോൾ ലൈവായിട്ട് കാണിക്കുന്നതാണ് ഓയിൽ വരുന്നത്. അപ്പോൾ ആ ഒരു ഒരു പ്രഷറിലാണ് ഓയിൽ വരുന്നത്. അപ്പോൾ അതനുസരിച്ച് ആ പാത്രം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഓയിൽ പുറത്തേക്ക് പോയി അവിടെയുള്ള ഭാഗം വൃത്തികേടാവും. അങ്ങനെയുള്ളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓയിൽ ഫുള്ള് ഡ്രെയിൻ ആവാനായിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ലാസ്റ്റ് ഡ്രോപ്പ് വരെ അത്രത്തോളം ഡ്രെയിൻ ചെയ്യാവോ അത്രത്തോളം ഡ്രെയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് ഓയിൽ ഫിൽട്ടർ അഴിക്കണം. അപ്പോൾ ഓയിൽ ഫിൽട്ടർ അഴിക്കാനുള്ള ടൂളാണിത്. ഓയിൽ ബ്രഞ്ച് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് നമ്മുടെ ടൂൾസുകളിലൊക്കെ മേടിക്കാൻ കിട്ടും. 120 രൂപയാണ് വില. അപ്പോൾ ഓയിൽ ഡ്രെയിൻ ബോൾട്ടിൻ്റെ കൂടത്തിൽ ഒരു വാഷർ ഉണ്ടാവും. അപ്പോൾ ഓരോ ഓയിൽ ചേഞ്ചിങ് സമയത്തും ഈ വാഷർ ചേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓയിൽ ലീക്ക് തടയാൻ സാധിക്കും. അപ്പോൾ ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ആയിട്ടുണ്ട്. ഇത് ഒരു സേഫായിട്ടുള്ള സ്ഥലത്ത് ഒരു കണ്ടെയ്നറിൽ മാറ്റി ഒഴിച്ചു വെക്കേണ്ടതാണ്. ഇനി നമുക്ക് ഓയിൽ ഫിൽട്ടർ അഴിച്ചെടുക്കാം. അപ്പോൾ ഓയിൽ ഫിൽട്ടർ അഴിച്ചെടുക്കാനായിട്ട് ആ ഒരു ഓയിൽ ബ്രഞ്ച് ടൂൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ ടൂൾ ഉപയോഗിച്ചാണ് ഓയിൽ ഫിൽട്ടർ അഴിച്ചെടുക്കുന്നത്. ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ട പോലെ ആദ്യം ഡ്രെയിൻ ബോൾട്ട് ഊരിയെടുത്തിട്ട് ഓയിൽ ഡ്രെയിൻ ചെയ്തു. അതിന് ഡ്രെയിൻ ബോൾട്ട് വീണ്ടും തിരിച്ച് ഇൻസേർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഓയിൽ ഫിൽട്ടർ, പഴയ ഓയിൽ ഫിൽട്ടർ നമ്മൾ ഊരിയെടുത്തതിന് ശേഷം പുതിയ ഓയിൽ ഫിൽട്ടർ ഇൻസേർട്ട് ചെയ്യുക. അത് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം എഞ്ചിൻ്റെ ഗ്യാപ്പ് തുറന്നിട്ട് എഞ്ചിൻ ഓയിൽ വയ്ക്കുന്ന ഗ്യാപ്പ് തുറന്നിട്ട് ഓയിൽ നമ്മൾ ആ വാഹനത്തിൽ എത്രത്തോളം അളവ് വേണോ ആ ഒരു അളവിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ ശരിക്കും ചേഞ്ച് ചെയ്യുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു കാരണവശാൽ നമ്മൾ ഓയിൽ ഡ്രെയിൻ ചെയ്തതിന് ശേഷം വണ്ടി ഒരിക്കലും സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കരുത്. അത് നമ്മുടെ വണ്ടിയുടെ എഞ്ചിന് ഒത്തിരി തകരാറുകൾ സംഭവിക്കും. കാരണം ഓയിൽ ഇല്ലാതെ സ്റ്റാർട്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാലോ
ഓയിൽ എത്രമാത്രം പ്രധാനമാണ്, അതുപോലെ തന്നെ ഓയിൽ ഇല്ലാതെ സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ എന്തോരം ദോഷങ്ങളാണ് വരുന്നുള്ള ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് അതിന്ന് മനസ്സിലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഓയിൽ ബാക്കി വീഡിയോ ഈ കണ്ടിന്യൂ ചെയ്ത് എടുക്കാൻ പറ്റിയില്ല, കുറേ തിരക്കുകളായിപ്പോയി. അപ്പം ഞാൻ ഇതിന് നല്ലൊരു വീഡിയോ, എൻ്റെ വണ്ടിയുടെ ഇതിന് നല്ലൊരു വീഡിയോ, ഓയിൽ ചേഞ്ച് ചെയ്യുന്ന ഒരു വീഡിയോ ഇത് നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നതാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.